എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എന്റെ ഇംഗ്ലീഷ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ SSCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പോയട്രി എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് പാബ്ലോ നെരൂദ എന്ന വിശ്വപ്രസിദ്ധനായ കവിയാണ്. പാബ്ലോ നെരൂദ ഈ പോയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോയമാണ്. അത് ആദ്യമേ തന്നെ പറയും, നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തുകയല്ല, അത്രമാത്രം ഇമ്പോർട്ടൻസ് ആ പോയത്തിന് കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ കവിത എഴുതാറുണ്ട് പൂക്കളെ പറ്റി, പുലരിയെ പറ്റി, പുഴയെ പറ്റി ഒക്കെ കവിത എഴുതാറുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുകയും അതിന്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ കവിത എഴുതുന്നതിനെ പറ്റി കവിത എഴുതുകയാണ്. ആ പ്രോസസ്, ഒരു കവിയുടെ ഉള്ളിൽ കവിത വന്ന് അദ്ദേഹം അത് പേപ്പറിലേക്ക് എഴുതുന്നത് വരെയുള്ള പ്രോസസ്, ആ സമയത്ത് കവി അനുഭവിക്കുന്ന മാനസിക സംഘർഷം പോയട്രിയുടെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏതോ വലിയ കവി പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ അമ്മ ഗർഭം ധരിച്ച് 9 മാസവും 18 ദിവസത്തിനും ശേഷം ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനെ അതേ പ്രോസസ്സാണ് ഒരു പോയറ്റ് ഒരു വിഷയത്തെ പറ്റി കവിത എഴുതുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ അതേപോലെയാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പോയം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഈ പോയം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഉണ്ടാവണം. ഓരോ വരിയിലും നമ്മുടെ പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ആദ്യം തന്നെ പോയറ്റിനെ പറ്റി ഒന്ന് പറയാം. പാബ്ലോ നെരൂദ, നമ്മൾ പാബ്ലോ പിക്കാസോ എന്ന ചിത്രകാരനെ പറ്റി കേട്ടിട്ടുണ്ട്. പാബ്ലോ നെരൂദ, ഇത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അല്ല. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് നെഫ്താലി റിക്കാർഡോ റൈസ് ബൊസാൾട്ടോ. അപ്പൊ അതിലേക്കാളും നല്ല പേര് ഇത് തന്നെയാണ്, പാബ്ലോ നെരൂദ. ലോക സാഹിത്യത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നതും ഈ പേരിൽ തന്നെയാണ്, പാബ്ലോ നെരൂദ. അപ്പൊ ഓർക്കുക, പോയട്രി എന്ന കവിത എഴുതിയത് ആര്? പാബ്ലോ നെരൂദ. 1904 ആണ് അദ്ദേഹം ജനിച്ചത്. 1973 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ബെറ്റർ നോൺ ബൈ ഹിസ് പെൻ നെയിം ആൻഡ് ലേറ്റർ ലീഗൽ നെയിം പാബ്ലോ നെരൂദ. ആദ്യം അദ്ദേഹം കവിത എഴുതാൻ ഉപയോഗിച്ച പേരായിരുന്നു എങ്കിൽ കൂടി പിന്നീട് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം പാബ്ലോ നെരൂദ എന്ന് മാറി. വാസ് എ ചിലിയൻ പോയറ്റ്, അദ്ദേഹം ഒരു ചിലിയൻ പോയറ്റ് ആയിരുന്നു, ചിലിയിൽ നിന്നുള്ള പോയറ്റ് ആയിരുന്നു. ഡിപ്ലോമാറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ, അതെ, അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനായിരുന്നു, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നു. ഹി ഡിറൈവ്ഡ് ഹിസ് പെൻ നെയിം ഫ്രം ദ ചെക്ക് പോയറ്റ് ജാൻ നെരൂദ. അദ്ദേഹം ചെക്ക് പോയറ്റ് ആയിട്ടുള്ള, ചെക്ക് റിപ്പബ്ലിക്കൻ പോയറ്റ് ആയിട്ടുള്ള നെരൂദയിൽ നിന്ന് ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് പെന്നി അദ്ദേഹം കണ്ടെത്തിയത്. ഹി വാസ് ബോൺ ഓൺ 12 ജൂലൈ 1904 ഇൻ പരാർ, ചിലി. ഹി റോട്ട് ഇൻ എ വെറൈറ്റി ഓഫ് സ്റ്റൈൽ ആൻഡ് ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് പോയംസ്, ഹിസ്റ്റോറിക്കൽ എപിക്സ്, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസ് ആൻഡ് പ്രോസ് ഓട്ടോബയോഗ്രഫി. ഹി ഓഫൻ റോട്ട് ഇൻ ഗ്രീക്ക് ഇങ്ക്, which was his personal symbols for desire and hope. Green ink. അദ്ദേഹം പലപ്പോഴും കവിത എഴുതിയിരുന്നത് ഗ്രീൻ ഇങ്കിലാണ്, പച്ച വഷി കൊണ്ടാണ് അദ്ദേഹം. നമുക്കറിയാം നമ്മുടെ നാടുകളില് ഗസറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് പച്ച പെൻ ഉപയോഗിക്കുന്നത്, ചുമല പെൻ ഉപയോഗിക്കുന്നത് അധ്യാപകരൊക്കെയാണ്. തിരുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചുമല പെന്നുകൊണ്ട് എഴുതുന്നത്, അല്ലാതെ നമ്മൾ എഴുതുന്നത് എന്താണ് നീല പെന്നുകൊണ്ടോ അല്ലെങ്കിൽ കറുത്ത മഷി പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസില് കൊണ്ടോ ഒക്കെയാണ് എഴുതാറ്. പക്ഷെ അദ്ദേഹം കവിത എഴുതുന്നത് പച്ച മഷി കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഇമോഷൻസ് കാണിക്കാൻ അദ്ദേഹം ആ മഷിയാണ് ഉപയോഗിച്ചിരുന്നത്. ഹി ഓഫൻ റോട്ട് ഇൻ ഗ്രീക്ക് ഇങ്ക്, വിച്ച് വാസ് ഹിസ് പേഴ്സണൽ സിംബൽ ഫോർ ഡിസയർ ആൻഡ് ഹോപ്പ്. ഡിസയർ, ആഗ്രഹം, ആൻഡ് ഹോപ്പ്, പ്രതീക്ഷ. He won many awards and the notable ones among them are International Peace Prize,
Lenin Prize in 1953, Nobel Prize in Literature 1971, 1971 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടി എത്തി. പാബ്ലോ നെരൂദ ബ്രീത്ത് ഹിസ് ലാസ്റ്റ് ഓൺ 23rd December. So, not December, 23rd September in 1973 in Santiago, Chile. This is the first thing. ഒന്നാമത്തെ സ്റ്റാൻസ്. And it was at that age poetry arrived in search of me. I don't know where it came from. From wind or a river. I don't know how or when. No, they were not noises. They were not words, nor silence, but from a street I was summoned. From the branches of night, abruptly from the others, among the violent fires or returning along, there I was without a face and it touched me. നമ്മുടെ പോയറ്റ് പറയുകയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഒരു പോയറ്റ് ആയത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു പോയറ്റ് ആയത് എന്നുള്ളതിനെ പറ്റി. ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് അക്കാലത്ത് പോയട്രി അറൈവ്ഡ് പോയട്രി വന്നു. അവിടെ പെർസോണിഫിക്കേഷൻ ആണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പോയട്രി എന്നെ തേടി വന്നു. അപ്പൊ പോയട്രി മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പോയട്രി എന്നെ തേടി വന്നു. In search of me, I don't know where it came from. എവിടെ നിന്നാണ് പോയട്രി വന്നത്? അതായത് അദ്ദേഹം കവിത എഴുതാനായി ടു ബിക്കം എ പോയറ്റ് ഒരു പോയറ്റ് ആവാനായിട്ട് കുറെ അലഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്നും എന്തായില്ല, ഫ്രൂട്ട്ഫുൾ ആയില്ല. പക്ഷേ ഒരിക്കൽ ഒരു സമയത്ത് അദ്ദേഹത്തെ തേടി കവിത ഇങ്ങോട്ട് വരികയായിരുന്നു. ഫ്രം വിന്റർ അദ്ദേഹം ആലോചിക്കുകയാണ്, അത് വിന്റർ സീസണിലാണോ വന്നത്? ഓർ എ റിവർ ഒരു പുഴയിൽ നിന്നാണോ അത് വന്നത്? ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ എപ്പോൾ എങ്ങനെ ആണ് പോയട്രി എന്റെ അടുത്തേക്ക് വന്നത് എനിക്ക് അറിയില്ല. നോ ദേ വേർ നോട്ട് വോയിസസ് അവ ശബ്ദങ്ങളായിട്ടാണോ എന്റെ അടുത്തേക്ക് വന്നത്? അദ്ദേഹം ആലോചിക്കുകയാണ് ഈ പോയട്രി എന്റെ അടുത്തേക്ക് വന്നത് ശബ്ദങ്ങളായിട്ടാണോ. ദേ വേർ നോട്ട് വേർഡ്സ് വാക്കുകളായിട്ടായിരുന്നു അല്ല. നോ സൈലൻസ് നിശബ്ദതയായിട്ടാണോ എന്റെ അടുത്തേക്ക് വന്നത്? അതും അല്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൺഡ് ഒരു തെരുവിൽ ഞാൻ നിന്നപ്പോ പോയട്രി എന്റെ അടുത്തേക്ക് എന്നെ മാറി വിളിക്കുകയായിരുന്നു. സ്ട്രീറ്റ് ഐ വാസ് സമൺഡ് എന്നെ വിളിക്കുകയായിരുന്നു. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് രാത്രിയുടെ ശിഖരങ്ങളിൽ നിന്ന്. അബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന്. എവൻ ദ വയലന്റ് ഫയേഴ്സ് ഈ ജ്വാലകളിൽ നിന്ന്. ഓ റിട്ടേണിംഗ് എലോൺ തിരിച്ച് ഒറ്റയ്ക്കായപ്പോൾ. വെറെ ഐ വാസ് വിതൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ അപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു മുഖം ഉണ്ടായിരുന്നില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഒരു പോയറ്റ് ആവുന്നതുവരെ അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റിയോ അദ്ദേഹത്തെ നാലു പേര് തിരിച്ചറിയുകയോ ചെയ്തിരുന്നില്ല. ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ നമുക്ക് നോക്കാം. The amazing thing in Pablo Neruda's achieving poetic inspirations. The amazing thing in Pablo Neruda's achieving poetic inspiration, there is a poetic inspiration, is that instead of his search for poetic inspiration, right, poetry ezhuthanayittu adheham ingane nadannu. Poetry came in search of him. പക്ഷെ എന്താ സംഭവിച്ചത്? പോയട്രി അദ്ദേഹത്തെ തേടി വന്നു. Summoned him and touched him. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ സ്പർശിച്ചു. How was he summoned? അദ്ദേഹത്തെ എങ്ങനെയാണ് പോയട്രി വിളിച്ചത്? By voice or silence? ശബ്ദത്തിലൂടെയാണോ അദ്ദേഹത്തെ പോയട്രി വിളിച്ചത്? ഓർ നിശബ്ദ നമ്മൾ പറയത്തില്ലേ സൈലൻസ് നിശബ്ദത അതിലൂടെയാണോ അദ്ദേഹത്തെ വിളിച്ചത്?
വേർ വാസ് ഹി സമം ഫ്രം എ സ്ട്രീറ്റ് ഒരു തെരുവിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് വേൻ വാസ് ഹി സമൺഡ് അറ്റ് നൈറ്റ് രാത്രിയിലാണോ അദ്ദേഹത്തെ വിളിച്ചത് വെൻ ദ പോയട്രി ടച്ച്ഡ് ഹിം വെദർ ഹി വാസ് അലോൺ ഓർ എമംഗ് അദേഷ് അദ്ദേഹം പോയട്രി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അതോ മറ്റുള്ളവരോടൊപ്പമായിരുന്നു Whether he was in a peaceful mood or a violent emotional disruption. Right? Poetry adhehathe thedi vanna samayathe adhehathinte manas peaceful aayirunno. Adho dharalam chindakal kondu prakshubdhamaayirunno. He does not know all these. Ee chodyangalkkulla uttaramonnum adhehathine ariyilla. But he knows that he was a man without a face. Pashche oru karyam adhehathine ariyam. അദ്ദേഹത്തിന് ഒരു ഫേസ് ഉണ്ടായിരുന്നില്ല ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല എ മാൻ വിതൗട്ട് എ പേഴ്സണൽ ഐഡന്റിറ്റി ഓർ എ പോപ്പുലാരിറ്റി ബിഫോർ ദ അറൈവൽ ഓഫ് പോയട്രി ടു ഹിം പോയട്രി അദ്ദേഹത്തിന് എത്തുന്നത് വരെ അദ്ദേഹത്തിന് ഒരു മുഖമുണ്ടായിരുന്നില്ല ഒരു മറ്റു നാല് പേരറിയുന്ന ഒരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസ നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ് മൈ ഐസ് വെയർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ് ആൻഡ് ഐ മേഡ് മൈ ഓൺ വേ ഡെസിഫറിംഗ് ദാറ്റ് ഫയർ ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിന്റ് ലൈൻ ഫെയിന്റ് Without substance, pure nonsense, pure wisdom of someone who knows nothing. And suddenly I saw the heavens unfastened and open planets, palpitating plantations, shadow, perforated, riddled with arrows, fire and flowers, the winding night, the universe. ആദ്യത്തെ സ്റ്റാൻസയിൽ സോറി അദ്ദേഹം പോയട്രി എഴുതുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പോയട്രി അദ്ദേഹത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് സോറി നമുക്ക് നോക്കാം മീനിങ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ഡെസിഫർ മീൻസ് ഐഡന്റിഫൈ എന്നാണ് തിരിച്ചറിയുക എന്നാണ് ഫെയിം മീൻസ് ഇൻഡിസ്റ്റിങ്ക്ട് വേഗ് ഓർ അൺക്ലിയർ വ്യക്തമല്ലാത്ത Substance means importance, pradhanapetta. Unfastened, that means opened. Palpitate, beat very fast. Palpitating, hrudayam vegathil idikkuka. Perforated means having series of small holes. Cheriya dwarangalulla. Riddled with arrows, that means holes created by hitting arrows. Okay. സെക്കൻഡ് സ്റ്റാൻസ് ഇങ്ങനെയാണ് ഇറ്റ്സ് ആൻ ഇൻഎക്സ്പ്ലിക്കബിൾ എക്സ്പീരിയൻസ് ഫോർ ദ പോയറ്റ് വെൻ ഹി വാസ് ടച്ച്ഡ് ബൈ ദ പോയട്രി പോയട്രി അദ്ദേഹത്തിലേക്ക് എത്തിയപ്പോൾ അത് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കുള്ളിൽ തോന്നുന്നത് എന്താണ് ആ വികാരങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നു നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്കും ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല ആ സമയത്ത് ഒരാൾ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു നിങ്ങളെ പറ്റി സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ചില സന്തോഷങ്ങൾ ഉദാഹരണത്തിന് ഒരു ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഉണ്ടാകുന്നത് അല്ല എങ്കിൽ ഒരു കൊത്തുപണിക്കാരൻ ഒരു തടിയിൽ ഒരു ചിത്രം കൊത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കൽപ്പണിക്കാരൻ ഒരു കല്ലിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ഒരു സംഗീതജ്ഞൻ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല He became somewhat blind and dumb. പക്ഷെ ഇവിടെ സംഭവിച്ചത് നമ്മുടെ പോയറ്റിന്റെ ഉള്ളിൽ പോയട്രി വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം നിശബ്ദനും അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്തവനുമായി മാറി Something started in his mind. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒന്ന് തുടങ്ങി ഫീവർ ഓർ ഫോർഗോട്ടൺ തിങ്സ് പനിയാണ്
എന്തോ അദ്ദേഹത്തിന് വല്ലാതെ അസ്വസ്ഥത. Fires of poetic inspiration. That means a burning passion. അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്പോർട്സിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാർ പറയും എനിക്ക് ഫസ്റ്റ് വേണം, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് എനിക്ക് കപ്പ് വേണം ആ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. Or hidden and nameless emotions. ഇനി അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരിടാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടായി പോയട്രി വന്നപ്പോൾ. Whatever, he was so inspired that he composed his first feeble and faint lines without much confidence. ആത്മവിശ്വാസം ഇല്ല എങ്കിൽ കൂടി തന്റെ ലൈഫിലെ ആദ്യത്തെ വരി അദ്ദേഹം എഴുതി. Deciphering that fire, ഏതാണ് പോയട്രി എഴുതാനുള്ള തന്റെ ആ ഫയർ, ആ ഇമോഷൻ, പാഷൻ കണ്ടെത്തിയതിന് ശേഷം the first faint line അദ്ദേഹം എഴുതി. What he wrote may be utter nonsense. ചിലപ്പോൾ അത് ഭൂലോക മണ്ടത്തരമായിരിക്കാം. From a beginner who knows nothing. കാരണം കവിത എഴുതാൻ അറിയാത്ത ആൾ ആദ്യമായി എഴുതുന്ന കവിതയല്ലേ. Or pure wisdom disturbed by poetic inspiration. Or pure wisdom. അദ്ദേഹത്തിന് പൂർണമായും മനസ്സിലായി എന്താണ് ബെസ്റ്റോവ്ഡ് ബൈ പോയട്രിക് ഇൻസ്പിറേഷൻ, പോയട്രിയുടെ ഇൻസ്പിറേഷൻ ഉള്ളത് കൊണ്ട് മാത്രം എഴുതിയ ആദ്യത്തെ വരികൾ. Anyhow, when he started composing verses, അദ്ദേഹം കവിതകൾ എഴുതുവാൻ ആരംഭിച്ചു. The heavens opened up. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സ്വർഗവാതിൽ തുറക്കപ്പെട്ടു. In front of him, and he could see everything from the planets to plantations. നക്ഷത്രങ്ങൾ മുതൽ പൂക്കൾ വരെ അദ്ദേഹത്തിന് കാണാൻ പറ്റി. Shadows, fire, flowers and all that make up this യൂണിവേഴ്സ്. ഈ ലോകം എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് കഥാകാരന്മാരുടെയും കവികളുടെയും പ്രത്യേകതയാണ്, അവർ ഒന്ന് കണ്ണടച്ചാൽ, ഒന്ന് ഇമാജിൻ ചെയ്ത് ഈ ലോകത്തുള്ള എന്തും അവരുടെ കൺമുന്നിൽ വരും, എന്തും അവരുടെ മനസ്സിൽ വരും. താജ്മഹലും ഷാജഹാനും മുംതാസും ഒക്കെ അവരുടെ മനസ്സിൽ വരും. പുഴയും കായലും ഒക്കെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വരും. ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പോയട്രി വന്നത്. അപ്പൊ ഈ പോയട്രി എഴുതിയിരിക്കുന്ന മൂന്ന് സ്റ്റാൻസയാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റാൻസ പോയം വരുന്നതിന് മുമ്പ്, രണ്ടാമത്തെ സ്റ്റാൻസ പോയം വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റാൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻസയില് പോയട്രി വരുന്നതിന് മുമ്പ്, സെക്കൻഡ് സ്റ്റാൻസയില് പോയട്രി ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ, തേർഡ് സ്റ്റാൻസയിൽ ഫസ്റ്റ് ലൈൻ അദ്ദേഹം ആദ്യത്തെ വരി എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. And I infinitesimal being drank with the great starry void lightness image of mystery felt to myself a pure part of the abyss. I wheeled with the stars. My heart broke loose on the wind. എന്താണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. The poet considers himself to be a very minute and insignificant beings as compared to the universe. അപ്പോ ഈ അറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അതായത് അഹങ്കാരം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യർക്ക് അറിയാത്ത ഒരു കാര്യം, ഒരുപാട് അറിവ് നേടുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഈ ലോകത്തെ യൂണിവേഴ്സിലെ വളരെ ചെറിയ ഒരു ജീവിയാണ്, അത്ര തന്നെ ചെറുതാണ് ഞാൻ, അത്ര തന്നെ വലുതുമല്ല ഞാൻ എന്ന് സ്വയം മനസ്സിലാക്കുന്നു. പോയട്രി പറയുകയാണ്, ഞാൻ അറിവൊക്കെ നേടിക്കഴിഞ്ഞ് പോയട്രി എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഈ ലോകത്തിലെ വളരെ ചെറിയ ഒരു ജീവിയാണ്. He is almost intoxicated with the wide and starry sky. അതായത് നമ്മൾ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, അതായത് മദ്യം കുടിച്ചു കഴിയുമ്പോൾ തലയ്ക്ക് നമുക്ക് മത്ത് പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ ലഹരിയൊക്കെ അങ്ങനെയാണ്, ചിലർക്ക് മയക്കുമരുന്ന് കഴിക്കുമ്പോഴാണ് ലഹരി, ചിലർക്ക് ഭക്ഷണമാണ് ലഹരി, ചിലർക്ക് അവരവരുടെ കുടുംബമാണ് ലഹരി, ചിലർക്ക് പ്രണയമാണ് ലഹരി. ഇവിടെ കവിത എഴുതുന്നതാണ് അദ്ദേഹത്തിന്റെ ലഹരി. ഇവിടെ അദ്ദേഹം പറയുന്നു, ഹി ഈസ് ഓൾമോസ്റ്റ് intoxicated with the wide and starry sky. വിശാലമായ നക്ഷത്ര സമൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ അദ്ദേഹം ഇൻടോക്സിക്കേറ്റഡ് ആയി, അദ്ദേഹം മത്തുപിടിച്ച അവസ്ഥയിലായി. When the poet started writing poetry, he reached another world that was full of mystery and imagery.
കവിത എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. അവിടെ നിഗൂഢതകളുടെ ലോകമായിരുന്നു, നിഗൂഢതകളുടെ ലോകം. He wheeled with stars and his emotions started flying with every word of poetry that he wrote. He wheeled with stars. നക്ഷത്രങ്ങളോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുവാൻ തുടങ്ങി. And his emotions started flying with every word of poetry that he wrote. അദ്ദേഹം എഴുതുന്ന ഓരോ വാക്കിലും ഇമാജിനേഷനുകൾ ഉണ്ടാകാൻ തുടങ്ങി. He himself felt it to be part and parcel of everything. In this universe, from boundless and starry sky to the fathomless abyss, nakshatrangal mudal aghadamaya garthangal vare adehathine feel cheyan thodangi, avade okke njan undu ennu adehathinu thonuvan thodangi. His heart broke loose and started flying with the wind. കാറ്റിന്റെ വേഗതയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും പറക്കുവാൻ തുടങ്ങി. ആൻഡ് ഹിസ് ഫീലിംഗ്സ് ഹാഡ് നോ ബൗൺസ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾക്ക് ചിന്തകൾക്ക് അതിരില്ലാതെയായി. ആൻഡ് വാട്ട് എവർ ഹി ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്, എന്താണോ അദ്ദേഹത്തിന് തോന്നിയത് അല്ല എങ്കിൽ അദ്ദേഹം അനുഭവിച്ചത്, ഹി പോർഡ് ഔട്ട് ഇൻ ടു ദ വേർഡ്സ് ഓഫ് പോയട്രി. അതൊക്കെ അദ്ദേഹം തന്റെ പേനയിലൂടെ ലോകത്തിന് മുന്നിൽ വരച്ച് കാട്ടി. അപ്പോ എങ്ങനെയാണ് ഒരു പോയം അല്ലെങ്കിൽ ഒരു പോയം പിറവിയെടുക്കുന്നത് എന്നതിനെ പറ്റി വളരെ മനോഹരമായ ഭാഷയിൽ നമ്മുടെ പാബ്ലോ നെരൂദ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു ഈ വരികളിലൂടെ. അപ്പോൾ ഈ പോയം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോയം പഠിക്കാനുള്ള ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരാം. മൂന്നേ മൂന്ന് സ്റ്റാൻസേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റാൻസേ ബിഫോർ ദ റൈറ്റിംഗ്സ് ഓഫ് പോയം, രണ്ടാമത്തെ സ്റ്റാൻസേ വെൻ ഹി റൈറ്റ്സ് പോയം, തേർഡ് സ്റ്റാൻസയിൽ ആഫ്റ്റർ ഹി കംപ്ലീറ്റഡ് ഹിസ് ഫസ്റ്റ് ലൈൻസ്. ഈ മൂന്ന് അവസരങ്ങളിലും അദ്ദേഹത്തിനുണ്ടായ ഫീലിംഗ്സ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ എക്സ്പീരിയൻസ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം എന്തൊക്കെ നോളജ് ആണ് പോയട്രി എഴുതുന്നതിലൂടെ അക്വറി, അതിൽ ഏറ്റവും വലിയ നോളജ് ഇതായിരുന്നു, ഈ യൂണിവേഴ്സലിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ജീവിയാണ് താനെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പൊ ഈ പോയം നന്നായി വായിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ വാട്സ്ആപ്പ് നമ്പറിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഒപ്പം ഈ പാഠവുമായി ബന്ധപ്പെട്ട അപ്രിസിയേഷൻ, മോർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്ലീസ് കോണ്ടാക്ട് മീ ത്രൂ ദ നമ്പർ വി ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.